നമസ്കാരം, ഞാൻ നിങ്ങളുടെ സവിത ടീച്ചർ. കുട്ടികളെ, ഇന്ന് നമുക്ക് മെറ്റൽ എൻഗ്രേവിംഗ്, അതായത് ലോഹത്തകിടിൽ കൊത്തുപണി ചെയ്യുന്നത് പഠിക്കാം. മെറ്റൽ എൻഗ്രേവിംഗ് ചെയ്യുവാനായി അലൂമിനിയമോ ചെമ്പോ മെറ്റൽ ഷീറ്റ് ഉപയോഗിക്കാം. അലൂമിനിയം ഷീറ്റ് 30 ഗേസ് ഉള്ളതാണ് ഉപയോഗിക്കേണ്ടത്, അതായത് ആവശ്യത്തിന് കട്ടിയുണ്ടായിരിക്കണം, പെട്ടെന്ന് വളഞ്ഞു പോവാൻ പാടില്ല. ഇത് 60x40 സെന്റിമീറ്റർ അളവിൽ കട്ട് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്കത് ഫ്രെയിം ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ പുറകിൽ ഒരു സ്ട്രോ ബോർഡ് വെച്ച് വക്കുകൾ മടക്കി വൃത്തിയാക്കി എടുത്താലും മതി. അതിനുശേഷം നമുക്ക് ഇത് നന്നായി പെയിന്റ് അടിക്കാം. പെയിന്റോ സ്പ്രേ പെയിന്റോ ഏതായാലും കുഴപ്പമില്ല. മെറ്റാലിക് പെയിന്റോ ഗ്ലോസി ആയതോ മാറ്റ് ഫിനിഷോ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം, അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. ഈ പെയിന്റ് അടിച്ചതിന് ശേഷം, നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിൽ ഡിസൈൻ വരച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഡിസൈൻ നമ്മൾ ട്രേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഷീറ്റ് പെയിന്റ് ചെയ്യാം. ഈ ഒരു വർക്ക് പ്രവൃത്തി പരിചയ മേളയിൽ, അതായത് വർക്ക് എക്സ്പീരിയൻസ് ഫെയറിൽ ഒരു മത്സര ഇനമാണ്. ഓൺ ദി സ്പോട്ട് മത്സര സമയത്ത് A3 ഷീറ്റിലുള്ള ഡിസൈൻസ് ആണ് തരാറുള്ളത്. LP, UP, HS, HSS ക്ലാസുകളിലെ കുട്ടികൾക്ക് ഡിസൈനുകളിൽ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഷീറ്റിന്റെ അളവ് 60x40 സെന്റിമീറ്റർ തന്നെ ആയിരിക്കണം. നമ്മുടെ ബോർഡ് നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഡിസൈൻ തിരഞ്ഞെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ റിപ്പബ്ലിക് ഡേ ഒക്കെ അല്ലേ, അപ്പൊ ഞാനൊരു ഇന്ത്യ മാപ്പാണ് ഞാനിവിടെ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു മെത്തേഡ് നിങ്ങൾ അങ്ങോട്ട് ഫോളോ ചെയ്താൽ മതി, ഏത് ഡിസൈൻ ആയാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ആവശ്യമുള്ളൊരു ഡിസൈൻ വേണം, പിന്നെ ട്രേസിംഗ് പേപ്പർ വേണം. അതായത് ബ്ലാക്ക് പെയിന്റ് ആയതുകൊണ്ട് കാണാൻ കുറച്ച് നമുക്ക് വിസിബിൾ ആകുന്നത് ഒരു വൈറ്റോ യെല്ലോയോ കളറുള്ള കാർബൺ പേപ്പർ ആയിരിക്കും, അത് വേണം. പിന്നെ ഇത് ചെയ്യുവാനായിട്ട് ഇതിന് പ്രധാനമായിട്ട് വേണ്ട ടൂളാണ് ഇങ്ങനെയുള്ള ടൂള്. ഈ ടൂളിന്റെ അറ്റം ഇങ്ങനെ കൂർത്തിരിക്കുന്നത് കാണാം. ഇത് പല വീതിയിലും കിട്ടും. അതായത് നമ്മൾ ചെയ്യുന്ന ഡിസൈനിന്റെ ഒരു വര ചെയ്യുകയാണെങ്കിൽ ആ വരയുടെ വീതി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു ടൂളിന്റെ വീതി അനുസരിച്ചാണ്. ഇത് സാധാരണയായിട്ട് ഗോൾഡ് സ്മിത്തുകൾ ഉപയോഗിക്കുന്നതാണ്, അതായത് സ്വർണ്ണപ്പണിക്കാർ ഉപയോഗിക്കുന്ന ടൂളാണിത്. അങ്ങനെയുള്ള കടകളിൽ, അങ്ങനത്തെ ടൂൾസ് കിട്ടുന്ന കടകളിൽ പോയിട്ട് നിങ്ങൾക്കിത് വാങ്ങിക്കാം. ഇപ്പം അതിന്റെ ഹാൻഡിൽ വേറെ ആയിട്ടായിരിക്കും ചിലപ്പോൾ കിട്ടുക. അത് ഇവിടെ അരക്ക് വെച്ച് അവരിത് ഫിറ്റ് ചെയ്ത് ഇത് ഉറപ്പിച്ചു തരും നമുക്ക്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു ഡിസൈൻ, ഈ ഒരു പെയിന്റ് ചെയ്ത അലൂമിനിയം ഷീറ്റ്, അലൂമിനിയമോ ചെമ്പോ ആയിരിക്കണേ, അല്ലാതെ ഷീറ്റ് മെറ്റൽ വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന മെറ്റൽ ഷീറ്റുകൾ നമുക്ക് വാങ്ങിക്കുവാൻ കിട്ടും. അത്തരത്തിലുള്ള ഷീറ്റുകൾ ഈ ഒരു വർക്കിന് ഉപയോഗിക്കരുത്. അപ്പൊ നമുക്ക് ഒരു ഡിസൈൻ, ഡിസൈൻ വെക്കുമ്പോൾ നമ്മുടെ ബോർഡിന്റെ നീളവും വീതിയെല്ലാം കണ്ട് അതിന്റെ സെന്ററിലായിട്ട് വേണം നമ്മുടെ ഡിസൈൻ വെക്കുവാനായിട്ട്. അതിനായിട്ട് നിങ്ങൾ ഡിസൈൻ 4 ഇങ്ങനെ നേരെ നടുവ മടക്കുക, വീണ്ടും ഒന്ന് മടക്കി കഴിയുമ്പോൾ അതിന്റെ സെന്റർ നമുക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ഈ ബോർഡും അതുപോലെ തന്നെ നീളവും വീതിയും കണ്ട് അതിന്റെ സെന്റർ മാർക്ക് ചെയ്ത ശേഷം അത് കറക്റ്റ് ആയിട്ട്, അതായത് എത്രയാണോ മുകളിൽ നിന്ന് താഴോട്ട് ലെങ്ത്, അതേപോലെ തന്നെ ഈ അടിഭാഗത്തു നിന്ന് മുകളിലേക്കുള്ള ലെങ്ത്തും എത്രയാണെന്ന് കാണുക. ആദ്യം നമുക്ക് കാർബൺ പേപ്പറും അതേപോലെ തന്നെ 4 മടക്കി കാർബൺ പേപ്പറിൻ്റെയും സെൻറ്ററൊക്കെ കണ്ട് നമുക്ക് ഇതുപോലെ വെക്കാം. ഡിസൈൻ എവിടെയൊക്കെ എത്തുന്നോ അത്രയും വീതിയിലും നീളത്തിലും കാർബൺ പേപ്പറും വെക്കേണ്ടത് ആവശ്യമാണ്. അതിനുശേഷം നമ്മുടെ ഡിസൈനും എവിടെ സെൻറ്ററൊക്കെ മാർക്ക് ചെയ്തു ഇതാണ് അതിൻ്റെ സെൻറ്റർ, അതേ സെൻറ്റർ വരുന്ന രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ഇളകി പോകുന്നതും ചെയ്യരുത്. വളരെ കൃത്യതയിൽ, അതായത് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള അകലവും ഇവിടെ നിന്ന് ഇവിടേക്കുള്ള അകലവും എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഈ രീതിയിൽ ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഇളകിപ്പോവരുത്, നമുക്ക് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. എന്നാൽ അതവിടെ ഫിക്സ് ആയിരുന്നോളൂ, നമ്മൾ ചെയ്ത് കഴിയുന്നത് വരെ അത് ഇളകിപ്പോവാതെ നിന്നോളൂ. ഇനി നമുക്ക് ഡിസൈൻ, ആദ്യം നമുക്ക് ഡിസൈൻ ഡ്രോ ചെയ്യണം. അതായത് ഏതെല്ലാം ഭാഗങ്ങൾ എവിടെയെല്ലാം വേണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി പെന്നെടുത്ത് എല്ലാ വരകളിലൂടെയും വരഞ്ഞെടുക്കാം. ഒറ്റ വരകളും നമ്മൾ അതിൽ വിട്ടു പോകാൻ പാടില്ല. ഒരു ഡിസൈൻ എടുക്കുമ്പോൾ ആ ഡിസൈനിലെ എല്ലാ വരകളും വരഞ്ഞ് കൃത്യമായിട്ട് അത് വരഞ്ഞ് തീർന്നിട്ടുണ്ടോ, എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയും വേണം. അപ്പോൾ വരഞ്ഞു തുടങ്ങാം. എല്ലാ ഭാഗവും വരച്ചു കഴിഞ്ഞ ശേഷം നമുക്കിത് പൊളിച്ച് മാറ്റാം. ഡിസൈൻ എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഡിസൈനിന്റെ മുകളിലൂടെ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കർവ് ചെയ്യാം. അതായത് ടൂൾ ഇങ്ങനെ പിടിക്കുക, നിങ്ങൾക്ക് കാണാം, കാണുന്നില്ലേ ഒരു ചെരിവ് കാണുന്നില്ലേ, ചെരിവ്. അപ്പൊ ആ ചെരിവ് കൂർത്ത ഭാഗം നമ്മളെ മുന്നിലേക്കായിട്ട് വരണം. ഇതിങ്ങനെ പിടിച്ച് കുറച്ചിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണം. ഏതെങ്കിലും ഒരു എൻഡ് വെച്ചിട്ട് നമുക്ക് ഈ ടൂളിനിങ്ങനെ
ശക്തിയിൽ കുറച്ചിങ്ങനെ അമർത്തി പിടിക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ പോവുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തി ചെയ്യേണ്ട കഴിയുന്നതും ഒരേ രീതിയിൽ തന്നെ മുന്നോട്ട് ഇങ്ങനെ ചെയ്ത് പോകുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് ഒരു ജോയിൻ്റ് ഒക്കെ വളരെ വൃത്തിയായിട്ട് കിട്ടും. പിന്നെ കുത്തനെ പ്രസ് ചെയ്ത് പിടിക്കരുത്, അങ്ങനെ പിടിച്ചാൽ ഇത് നീങ്ങില്ല. കുത്തനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മെറ്റല് ഹോളിൽ വരും, അതൊരു ദ്വാരം വീഴുന്നല്ലാതെ നമുക്ക് ഡിസൈൻ വരില്ല. ഇതേ രീതിയിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ മുഴുവനും ഇങ്ങനെ ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫിഗറൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഫിഗറിൽ കണ്ണും മൂക്ക് ഒക്കെ ചുണ്ട് ഇതെല്ലാം നന്നായി വന്നാലല്ലേ ഒരു ചിത്രത്തിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ തിന്നായിട്ടുള്ള കുറച്ച് നേർത്ത വരകൾ വരുന്നതാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കിത് കുറച്ച് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് വീതിയുള്ളത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്, കുഴപ്പമില്ല. എന്നിട്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത്, അതായത് കയ്യിൽ കുറച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു കടച്ചിൽ പോലെ ഒരു ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ പല പ്രാവശ്യം ചെയ്യുമ്പോൾ അത് റെഡിയായിട്ട് വരും. നമ്മളിതിങ്ങനെ നിൽക്കാതെ ഇങ്ങനെ കൈ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണല്ലോ, എപ്പോഴും ചെയ്യാത്തൊരു വർക്കായതുകൊണ്ട് ചെറിയൊരു പ്രയാസം തോന്നുമായിരിക്കും. പക്ഷേ നമ്മളൊരു ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, കാരണം അത് നല്ല വൃത്തിയായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു വോൾ ഹാങ്ങറൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഡിസൈനുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇത് ഫ്രെയിം ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ ഭംഗി വരിക, നല്ല ഫ്രെയിമൊക്കെ ചെയ്ത് കിട്ടും. ഫ്രെയിം ചെയ്ത് അതായത് പെയിൻറ്റ്, നിങ്ങൾക്ക് സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നതാണ് അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സ്പ്രേ പെയിൻറ്റൊക്കെ ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. അതിലിന്നിട്ട് ഡിസൈൻ കൃത്യമായിട്ട് ഡിസൈൻ ഇതെല്ലാം ചെയ്യാം. അത് നിങ്ങൾക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, അപ്പം നമ്മളിങ്ങനെ കെയർവ് ചെയ്ത് കൊണ്ടുപോയി നോക്കിക്കോളൂ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നതെന്ന്. കാണുന്നില്ലേ, ഇതാ ഇവിടെ നിന്ന് ഇവിടം വരെ ഞാനിപ്പോൾ ഡിസൈൻ ചെയ്തു. അത്രയും നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ. അതായത് ഈ ബ്ലാക്ക് പെയിൻറ്റും പോകുന്നുണ്ട്, കുറച്ച് മെറ്റലും ഇങ്ങനെ കയർവ് ചെയ്ത് പോകുന്നുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ, അതായത് ഈ മാപ്പ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം. നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കെയർവ് ചെയ്ത് ഇങ്ങനെ പൊടികൾ വരും, ഇതിൻ്റെ മെറ്റലിൻ്റെ പൊടികൾ ചെറുതായിട്ട് വരും. അത് കൈകൊണ്ട് ഉരച്ച് മാറ്റാൻ പാടില്ല, അപ്പോൾ പെയിൻറ്റ് ഇളകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറുതായി ബ്രഷ് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തട്ടി കൊടുക്കുക. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് അതങ്ങനെ പൊടിഞ്ഞ് വരാൻ സാധ്യതയുണ്ട്, എങ്കിൽ മാത്രമല്ല ഇതിൻ്റെ ഡിസൈനുകൾ ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക, കൈകൊണ്ട് ഉരയ്ക്കാൻ പാടില്ല, ഉരച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് പെയിൻറ്റ് ഇളകി പോകും. പിന്നെ മറ്റൊരു കാര്യം, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കയ്യിൽ നിന്ന് ഇങ്ങനെ തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു ടൂള് തെന്നിപ്പോകുമ്പോൾ അവിടെ ഒരു വര വീണുന്നു പോകും. ആദ്യമായിട്ട് ചെയ്യുമ്പോഴൊന്നും സാരമില്ല, അത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് അതൊക്കെ മാറും. ആദ്യം ചെയ്യുമ്പോൾ അങ്ങനെ തെന്നിപ്പോവാനും കുഴി വരാനൊക്കെ സാധ്യതയുണ്ട്, അതൊന്നും കാര്യമാക്കേണ്ട. അപ്പോൾ ചെറിയ ഷീറ്റ് വാങ്ങിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ വരുന്ന വർഷം നിങ്ങൾക്ക് മത്സരമൊക്കെ, നമ്മളുടെ ഈ ഒരു കൊറോണ ടൈമെല്ലാം മാറി നല്ലൊരു അക്കാദമിക് ഇയർ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് അത് താല്പര്യമുള്ള കുട്ടികൾക്ക് ഇത് കണ്ട് പഠിച്ച് നിങ്ങൾക്ക് മത്സരത്തിലെല്ലാം പങ്കെടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ നീഡിലും അതുപോലെ തന്നെ ഇതിന് ടൂളുണ്ടല്ലോ, ഈ ടൂള് വാങ്ങിക്കുമ്പോഴും ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് കുറച്ച് വീതിയുള്ള ടൂളിൽ ചെയ്ത് പഠിക്കുക, പിന്നീട് ടൂള് മാറ്റി ചെറിയ ചെറിയ ടൂളാക്കിയിട്ട് ചെയ്ത് അപ്പോൾ നേർത്ത ലൈൻസ് നമുക്ക് കിട്ടും. പ്രവൃത്തി പരിചയ മേളയിലെല്ലാം നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് ഡിസൈൻ എല്ലാം സ്പോട്ടിൽ നമുക്ക് അവിടുന്ന് തരികയാണ് ചെയ്യുക. കാർബൺ പേപ്പർ നമ്മൾ കൊണ്ടുപോകണം, പിന്നെ നമുക്കുള്ള ടൂള് നമ്മൾ കൊണ്ടുപോകണം, മാർക്ക് ചെയ്യാനായിട്ട് പെന്നോ പെൻസിലോ എന്തെങ്കിലും കരുതണം. പിന്നെ 3 മണിക്കൂറാണ് നമുക്ക് ഒരു ഡിസൈൻ ചെയ്ത് തീർക്കാൻ തരുന്ന ടൈം. ആ ഒരു 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഡിസൈൻ കംപ്ലീറ്റ് ആക്കി വെക്കണം, നീറ്റാവുകയും വേണം. അത്രയും കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഷീറ്റ് നമ്മൾ കൊണ്ടുപോവുക, നമുക്ക് ഇഷ്ടമുള്ള കളർ പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിയാക്കിയ ഷീറ്റ് നമുക്ക് മത്സര സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാപ്പിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടില്ലേ, മെറ്റൽ എൻഗ്രേവിംഗ് ചെയ്തു കഴിഞ്ഞാലുള്ള ഫൈനൽ ലുക്കാണ് ഇങ്ങനെ.
ഇങ്ങനെയുണ്ടാവും. നിങ്ങൾക്ക് ഇതിപ്പോൾ നമ്മളൊരു മാപ്പാണ് ചെയ്തത്. ഇങ്ങനെയുള്ള പിക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് പല വലിപ്പത്തിലുള്ള ടൂൾസ്, ഇതിൻ്റെ എൻഡ് ഭാഗം പല വീതിയിലുള്ളതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഡിസൈൻസൊക്കെ ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഇതാണ് മെറ്റൽ എൻഗ്രേവിംഗ് അഥവാ ലോഹത്തകിട് കൊത്തുപണി. ഈ ഒരു വർക്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.